ചേർത്തല കണ്ടമംഗലം ആറാട്ടുകുളം ശക്തി വിനായക ക്ഷേത്രത്തിലെ ശ്രീകോവിൽ സമർപ്പണ ചടങ്ങുകൾക്ക് ഭക്തിസാന്ദ്രമായി തുടക്കം. ത്രിശക്തി സമീക്ഷാ സത്രത്തിന് തിരിതെളിഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് കണ്ടമംഗലം ക്ഷേത്രത്തിൽ നിന്നും 1008 ഉണ്ണിഗണപതി വേഷങ്ങളോടെ വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അനുധാവനം ചെയ്തു. 101 വയസ്സ് പിന്നിട്ട ദേവസ്വം കമ്മിറ്റി മുൻ അംഗം പള്ളിപ്പുറത്തുശ്ശേരി കുമാരൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ബദ്രീനാഥ് ക്ഷേത്ര മുൻ രാവൽജി ശ്രീധരൻ നമ്പൂതിരിപ്പാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കണ്ടെത്തുവാനുള്ള ഒരു മാധ്യമമാണ് വിഗ്രഹം എന്നുള്ളത്. ഒരു മാധ്യമമാണ് ഈ ബ്രഹ്മാണ്ഡത്തിന്റെ അംശമാണ് പിണ്ഡാകമായിട്ടുള്ള ഈ ശരീരം. ആ പരമാത്മാവിന്റെ അംശമായുള്ള ജീവാത്മാവാണ് നമ്മളെ കുടികൊള്ളുന്നത്. കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുത്തറ, ദേവസ്വം പ്രസിഡന്റ് പി ഡി ഗഗാറിൻ, സംഘാടക സമിതി ചെയർമാൻ എൻ രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ബുധനാഴ്ച മുതൽ രാവിലെ നടക്കുന്ന മഹാഗണപതി ഹോമത്തിന് രാജ്യത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാര്യന്മാർ കാർമ്മികരാകും. വൈകിട്ട് കലാപരിപാടികൾ നടക്കും. 8ാം തീയതി വൈകിട്ട് നടക്കുന്ന സത്രസന്ദേശ സമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സലീം ഗ്രീൻവാലി അധ്യക്ഷനാകും. തഞ്ചാവൂർ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലിലെ പ്രതിഷ്ഠ 11 രാവിലെ 6:40 നടക്കും. കാര്യമാത്ര വിജയൻ തന്ത്രി, ജിതിൻ ഗോപാൽ തന്ത്രി എന്നിവർ കാർമ്മികരാകും. 9 നടക്കുന്ന ക്ഷേത്ര സമർപ്പണ സമ്മേളനം വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബു ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. എൻ രാമദാസ് അധ്യക്ഷനാകും. ഗുരുരത്നം ജ്ഞാന തപസ്വി മുഖ്യാതിഥിയാകും. 12 മുതൽ 14 വരെയാണ് ക്ഷേത്രോത്സവം നടക്കുന്നത്. എൻലൈറ്റ് ന്യൂസ്, ചേർത്തല.